സി പി ഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം കാനം പിണറായിയുടെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അടൂരിൽ ചിറ്റയത്തെ തോൽപ്പിക്കാൻ സി പി ഒരു വിഭാഗം ശ്രമിച്ചെന്നും വിമർശനം മന്ത്രി വീണ ജോർജിനെതിരെയും റിപ്പോർട്ടിൽ ഗുരുതരമായ വിമർശനമുണ്ട് സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് സി പി ഐ ജില്ലാ സെക്രട്ടറി എ പി ജി സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് കാനം പിണറായിയുടെ അടിമയെപ്പോലെ പെരുമാറുന്നു എൽദോസ് കുന്നപ്പള്ളിയെ പോലീസ് തല്ലിയപ്പോൾ കാനം ന്യായീകരിച്ചു പ്രതിപക്ഷത്ത് വരുമ്പോഴും കാനം ഇങ്ങനെ ന്യായീകരിക്കുമോ എന്നും പ്രവർത്തന റിപ്പോർട്ടിൽ ചോദ്യം ഉന്നയിക്കുന്നു അടൂരിൽ ചിറ്റേം ഗോപകുമാരെ തോൽപ്പിക്കാൻ സി പി എമ്മിലെ ഒരു വിഭാഗം ശ്രമിച്ചു അതാണ് ഭൂരിപക്ഷം കുറഞ്ഞത് പന്തളം നഗരസഭയിൽ ബിജെപി വിജയിച്ചാലും സിപിഐ സ്ഥാനാർത്ഥികൾ ജയിക്കരുതെന്ന് സിപിഎം പന്തളം നഗരസഭയിലെ സി പി ഐ സ്ഥാനാർത്ഥികളുടെ നിസാര വോട്ടിനുള്ള തോൽവി സിപിഎമ്മിന്റെ കാലുവാരൽ കാരണമാണ് കൊടുമൺ അങ്ങാടിക്കൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് സിപിഎം വാക്കുപാലിച്ചില്ലെന്നും സിപിഎമ്മിന്റെ ഏകപക്ഷീയമായ നിലപാടാണ് സംഘർഷത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുന്നണി എന്ന നിലയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് സീതത്തോട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സിപിഎം സംഘർഷമുണ്ടാക്കി കോന്നിയിൽ സിപിഐ അവഗണിച്ചാണ് സിപിഎം മുന്നോട്ട് പോകുന്നത് കെ യു ജനീഷ് കുമാർ എം എൽ എക്ക് സിപിഐ യുടെ വ്യക്തിവിരോധമുണ്ട് മന്ത്രി വീണാ ജോർജിന് ഫോൺ അലർജിയാണെന്നും സിപിഐ നേതാക്കൾ വിളിച്ചാൽ പോലും മന്ത്രി പ്രതികരിക്കാറില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു മന്ത്രി വീണാ ജോർജും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും തമ്മിലുണ്ടായ തർക്കം മുന്നണിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ജില്ലയിലെ എൽ ഡി എഫ് യോഗത്തിൽ വേണ്ട വിധത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും ശരിയായ ചർച്ചകൾ ഉണ്ടാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുന്നയിക്കുന്നു ജനം പത്തനംതിട്ട